കല്ലായില്ല. ഇനിയിപ്പോ വാതിൽക്കെട്ടിലും ജനാലക്കെട്ടിലും കിട്ടിയാല് ഏകദേശം ആയില്ല. ചില ആൾക്കാരൊക്കെ അല്ലെ വീട് കൊണ്ട് ഇടുമ്പോത്തിന് എത്ര ഉപ്പയാണ് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ടൊക്കെ ലക്ഷങ്ങളാ വരുന്നത്. നമ്മൾ ഇട്ടിട്ടാവാം എത്ര 4 ലക്ഷം എത്ര ആയത്? നാല്. അതെടാ മറ്റുള്ളവരുടെയൊക്കെ ചാരിറ്റി ചാനലാണ്, നമ്മളത് വെറും വ്ളോഗ് ചാനലാണ്. ചാരിറ്റി ചാനലൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ കുറെ കഷ്ടപ്പെടേണ്ടി വരും. അത് വന്നാണ്ട് എന്തേലും ഇങ്ങനെ പറയുമ്പോ നമ്മുടെ മൂടി കൊടുത്താണ്ട് ഒപ്പം ഇങ്ങനെ കട്ടൊക്കെ നിന്നോർത്താ മതി, നമുക്ക് ഒപ്പിച്ചാണ്ട് ഇങ്ങനെ വരുന്നോളൂ. ഉസ്മാന്, ഷിഹാബ്, മുഹമ്മദ്, നൗഷാദ് ഇവര് 4 പേരുമാണ് എന്റെ ഹീറോസ്. അതായത് 4 സുഹൃത്തുക്കള് ഒറ്റ അതായത് ഒരുമിച്ച് പഠിച്ച് വളർന്ന 4 സുഹൃത്തുക്കള്. ആ 4 സുഹൃത്തുക്കൾ കൂടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങി 2016. അപ്പൊ എത്ത് പറഞ്ഞാലും ഇങ്ങനെ മൂളി കൊണ്ടിട്ട് പറഞ്ഞാലും മൂളി കൊടുത്താൽ മതി, പരപ്പണിജ് തീർത്തോളും. ഞാൻ പോവാണെന്ന് ഒലക്കാം. അങ്ങനെ ഇങ്ങോട്ട് ചോദിക്കേ, ഫെർട്ടെക് സ്റ്റീൽസ് എന്നാണ് ആ കമ്പനിയുടെ പേര്. സ്റ്റീൽസ് വാതിൽക്കെട്ടിൽ ജനൽക്കെട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി. അതായത് ഈ 4 ചെറുപ്പക്കാർ, അതായത് സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്നു വരുന്ന വന്നിട്ടുള്ള നല്ല കിടുക്കാച്ച് ചെറുപ്പക്കാരാണ്. അതായത് 10-35 വയസ്സുള്ള ചെറിയ ചെക്കന്മാരാണ്. അപ്പൊ ഓലും അമ്പ സെറ്റപ്പിൽ വളാഞ്ചേരിയിൽ വളരെ സെറ്റപ്പിൽ ഉഷാറായിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളവിടെ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ജനൽക്കെട്ടിലോ വാതിൽക്കെട്ടിലോ കിട്ടിയാൽ നമ്മളെ പേർക്ക് വലിയ കാര്യം കഴിഞ്ഞേ. അത്രേ ഉള്ളൂ, കണ്ണിൽ കരുണയുള്ള നല്ല ചെറുപ്പക്കാരാണ്. കഷ്ടപ്പാട് അറിഞ്ഞ് വളർന്നു വന്ന ചെറുപ്പക്കാരാണ്. അപ്പൊ എന്തായാലും നമുക്ക് കിട്ടാ പാതയാണ്. അപ്പൊ നമ്മളൊന്ന് പോയി നോക്കില്ല? ഓക്കെ, എന്നാ ബാ. സുൽഫിയെ, 2016 അവർ 4 ആളെ വെച്ച് തുടങ്ങിയിട്ടുള്ള ആ ചെറിയ സ്ഥാപനം എല്ലപ്പം വളർന്ന് പന്തളിച്ച് 1200 സ്റ്റാഫുകൾക്ക് ജോലി കൊടുക്കുന്ന വലിയൊരു സംരംഭമായി വലിയൊരു സംരംഭമായി മാറിയിട്ടുണ്ട്. കിട്ടില്ല എന്നാണ്. അപ്പൊ എന്തായാലും നമ്മൾ പോണം. ബാക്കേ വണ്ടിയിൽ ചെങ്ങായ ഇച്ചിങ്ങോട്ട് മാലന്റെ മേലെ അതൊന്നല്ല, ഇങ്ങോട്ട് നോക്ക്, ഇവിടെ വന്ന് നോക്ക്. ഇതാണ് ഫെർട്ടെക് ഇൻഡസ്ട്രിയൽ പാർക്ക്. ഇത് അതുകൂടെ നോക്കിയ കാണാൻ തന്നെ. അത് വലിയ പാർക്ക് വന്ന പോയാൽ ഒരു ലോകാണ് ചെങ്ങായി ഇതിന്റെ ഉള്ളിൽ. ശില്പിയ ഇതെപ്പോ ആൾക്കാർക്ക് നമുക്ക് ചോദിച്ചേക്കാ. ഹലോ, അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. പേര് എന്തേ? ഉസ്മാൻ. ഉസ്മാൻ, അതെ ഉസ്മാൻ കാ, എന്താണെന്ന് സംഭവം? ഒരു ലോകാണല്ലോ. ചെറിയൊരു ലോക ഉണ്ടാക്കാൻ ശ്രമിച്ചാണ് ഇവിടെ. പിന്നെ ഞങ്ങൾ 4 സുഹൃത്തുക്കള്, ഇതിൻ്റെ ഒരു പാർട്ണറാണ്, അതായത് എൻ്റെ ജിഎമ്മാണ്, എൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്, എൻ്റെ അനിയൻ കൂടിയാണ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ 4 പേര് ചെറുപ്പക്കാര സുഹൃത്തുക്കളാണ്. അങ്ങനെ 2016 ഒരു ചെറിയ സംരംഭം തുടങ്ങി. സ്റ്റീൽ വിൻഡോ, ഡോർ, സ്റ്റീൽ, അതുപോലുള്ള സാധനങ്ങൾ കുറച്ച് വൃത്തിയിൽ, മുമ്പുള്ള രീതിയിൽ അല്ലാതെ കുറച്ച് തനിമയിൽ ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ. 2016 അത്ര പ്രചാരണത്തിൽ ഇല്ലാത്തൊരു ആ ഒരു സമയമാണ്. അപ്പൊ അന്ന് ഞങ്ങളത് വൃത്തിയിൽ അവതരിപ്പിച്ച് ജനങ്ങൾക്ക് കൊടുത്തപ്പോൾ അത് ആളുകൾ അക്സെപ്റ്റ് ചെയ്തു. തീർച്ചയായിട്ടും അതിന്റെ 2016 ഞങ്ങൾ ഹോം ടൗണിലാണ് തുടങ്ങിയത്. ചെറിയൊരു സംരംഭം. ഞങ്ങൾ 4 പേരും അന്ന് ഞങ്ങൾ 4 സ്റ്റാഫും ഞങ്ങൾ 4 അങ്ങനെ 8 സ്റ്റാഫ്, അതാ ഞങ്ങൾ അടക്കം വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റാഫ്. അങ്ങനെ ഉള്ള ഒരു സംരംഭം അങ്ങനെ ഓടി ഓടി അത് വളർന്ന് വളർന്ന് വന്നിട്ട് ഇത് ഈ രൂപത്തിലായിരുന്നു. ഇതിപ്പോ എത്ര സൈസ് ഉണ്ട്? ഇത് ഏകദേശം 40,000 സ്ക്വയർ ഫീറ്റോളം ഫാക്ടറി മാത്രം. 40,000 സ്ക്വയർ ഫീറ്റ് ഫാക്ടറി മാത്രം ഉണ്ട്. 8,000 സ്ക്വയർ ഫീറ്റിന്റെ കോർപ്പറേറ്റ് ഓഫീസും ഉണ്ട്. കേരളത്തിൽ എല്ലാ ജില്ലയിലും ഞങ്ങൾക്ക് ഓഫീസുകൾ ഉണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അകത്തുനിന്ന് കാണാം. സ്വപ്നമായിരുന്നു ഇങ്ങനെ ഒരു സംരംഭം. ഇങ്ങനെ ഒരു സംരംഭത്തിന് മുമ്പുള്ള ഒരു സ്വപ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ 4 പേര് ചേർന്നിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്താൽ മതിയാ എന്ന് വിട്ടു പിരിയാൻ പറ്റാത്ത രൂപത്തിൽ തിക്ക് ഫ്രണ്ട് ആയിരുന്നു. അപ്പോ ഗൾഫിലേക്ക് പോണ ആ ഒരു വിഷമ ഘട്ടത്തിലൊക്കെ എല്ലാവർക്കും കൂടി ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലതെന്നുള്ള രൂപത്തിലുള്ള സംസാരങ്ങള്. അങ്ങനെ അങ്ങനെ ആ 4 ഫ്രണ്ട്സാണ് തുടങ്ങി. അതങ്ങ് സക്സസ് ആയി, പടർന്ന് പന്തലിച്ച് ഈ ലെവലിലേക്ക് എത്തി. ഈ ഒരു വലിയ ലെവലിൽ അൽഹംദുലില്ല, മാഷാല്ലാ. ഇനി ഉയരങ്ങളിൽ എത്തട്ടെ. അതെ, നമ്മൾ ഇതിനുള്ളിൽ കേറിയത് കണ്ടോക്കാം. അപ്പൊ വിളിച്ച ഫെർട്ടെക് എന്ന് പറഞ്ഞിട്ട് ഈ കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്നത് എന്താന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് നോക്കിയാണ്, ഇത് സ്റ്റീലിന്റെ ഷീറ്റുകളാണ് അല്ലേ, GI-ന്റെ ഷീറ്റുകളാണ്. ഈ ഷീറ്റുകൾ ഇവിടെ എടുത്തു വെച്ചിട്ട് ഇത് ഇവിടെ അതാ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെഷീനറി ഉപയോഗിച്ചിട്ട് ഓട്ടോകാർഡിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഓരോരുത്തരുടെ വീടിന് ആവശ്യമായ, അതായത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഓരോരുത്തർക്കും ഓരോ അളവുണ്ടാവുമല്ലോ, ആ അളവ് ആദ്യം എടുത്തിട്ട് നമ്മളെ സൈസിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് അതേപോലെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഇവിടെ വെച്ചിട്ട് ആ സാധനം എന്താ പറയുക, ഫോൾഡ് ചെയ്തിട്ട് ലോക്ക് സിസ്റ്റത്തിലൊക്കെയാണ് വരുന്നത്. ഇവിടുന്ന് ഫോൾഡ് ചെയ്തിട്ട് വരുന്നു, എന്നിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഓരോന്ന് ഇതിനുള്ളിൽ നടക്കുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തടുത്ത ഓരോ അപ്ഡേഷൻസ്, അതായത് നമ്മളെ വിൻഡോസ് ഡോർസ് ഉണ്ടാക്കുന്ന ഓരോ അപ്ഡേഷൻസ് ആണ് ഇവിടെ കാണുന്നത് കംപ്ലീറ്റ്. അങ്ങനെ ഇതൊരു എന്താ പറയുക, ഹ്യൂജ് വെയർ ഹൗസ് ആണ്.
ഒരുപാട് പ്രോസസ്സുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ, ഒന്നോ രണ്ടോ അല്ല, 40,000 സ്ക്വയർ ഫീറ്റിൽ 200-ഓളം പണിക്കാർ ഒരേ സമയത്ത് നിന്നുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏതൊരു ഓഫീസിൽ നമ്മൾ ഓർഡർ കിട്ടിക്കഴിഞ്ഞാലും അത് അവിടുത്തെ എക്സിക്യൂട്ടീവ് അത് സ്വീകരിച്ച് അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. ഇവിടുത്തെ ഡിസൈൻ ടീമിന് ആ ടീം അതിൻ്റെ ഡ്രോയിങ് പരിശോധിച്ചിട്ട് ഡ്രോയിങ് ആവശ്യമുള്ള ഡ്രോയിങ്ങൾ മാറ്റിവെക്കും, എന്നിട്ട് അതിൻ്റെ ഡ്രോയിങ് ഇവിടെ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡ്രോയിങ് ക്ലിയർ ആയതിനു ശേഷം ഇവിടുന്ന് ലേസറിലേക്ക് കട്ടിങ്ങിന് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് കാണാം. അത് നമുക്ക് അവിടെ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഡ്രോയിങ് ഇതിലേക്കാണ് കൊടുക്കുന്നത്. ഇതിലേക്ക് കൊടുത്തിട്ട് ആ ഡിസൈൻ പ്രകാരമാണ് ഈ മെഷീൻ കട്ട് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് മെഷീനാണ് ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമേഴ്സിന് ഈ ഒരു കട്ടിങ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഫോൾഡിങ്ങിന് വേണ്ടി മാറ്റി വെക്കും. ഇങ്ങനെ മെഷീനിൽ വെച്ചിട്ടാണ് ഇത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഫോൾഡിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ അസംബ്ലി യൂണിറ്റിലേക്ക് പോകും. ഈ പ്രോസസ് കംപ്ലീറ്റ് ആയി. അപ്പൊ നമുക്ക് അവിടെ ലേസറിൽ കട്ട് ചെയ്ത സാധനം അതിന്റെ ഹോളിങ്ങും അതുപോലെ തന്നെ അതിന്റെ ലോക്കിങ്ങും അതുപോലെ തന്നെ ഈ 45 എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫോൾഡിങ് കൂടി കഴിഞ്ഞാൽ ഇതെല്ലാം അതാ 50% വെൽഡിങ് ഉണ്ടാവും, ബാക്കി ലോക്കിങ്ങും ആയിട്ടാണ് രീതിയിലാണ്. അപ്പൊ നമുക്ക് കട്ടിങ് കഴിഞ്ഞ് ഹോളിങ് എല്ലാ സംവിധാനം കഴിഞ്ഞ് ഫോൾഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം അടുത്തൊരു സെക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. അടുത്തൊരു സെക്ഷനിലാണ് ഇതിന്റെ അസംബ്ലി നടക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം ഇതിന്റെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ അവിടെ ലേസറിൽ കട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് വെൻഡിങ് മെഷീനിൽ ബെൻഡ് ആക്കിയിട്ടുള്ള പീസുകളാണ് ഈ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഈ കോർണർ ഭാഗം നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും, ഈ ഒരു ഭാഗം വെൽഡിങ് ഇല്ലാതെയും ഇതിന്റെ 50% വെൽഡിങ്ങിലും 50% വെൽഡിങ് ഇല്ലാതെ ലോക്കിംഗ് സിസ്റ്റത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇവിടെ മാത്രമേ വെൽഡിങ് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ലോക്കിംഗ് സിസ്റ്റമാണ്. ഇവിടെ എവിടെയും നമുക്കൊരു വെൽഡിങ് കാണാൻ കഴിയില്ല. ഓക്കെ, മറ്റുള്ള കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു സെൻട്രർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ സെൻട്രർ പോസ്റ്റ് നമുക്ക് ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ടോപ്പും ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലോക്ക് ചെയ്തിട്ടുള്ള സിസ്റ്റം വെൽഡിങ്ങിലല്ല നിർത്തിയിട്ടുള്ളത്, ലോക്കിംഗ് സിസ്റ്റത്തിലാണ് നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ഈ സെൻട്രർ പോസ്റ്റ് യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള സിസ്റ്റം വെച്ചിട്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ എല്ലാ വിൻഡോ കമ്പനികളും ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വെൽഡ് ചെയ്തിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഇത് നമ്മളിവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ലോക്കിംഗ് സിസ്റ്റമാണ്, ലോക്ക് ആയതുകൊണ്ട് തന്നെ വെൽഡിങ് ചെയ്യണ്ട. സാധാരണ ഇതിൻ്റെ ഒരു മൈനസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽഡിങ് ചെയ്ത ഭാഗത്ത് ചുരുമ്പ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വെൽഡിങ് പരമാവധി കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ട് നമ്മളിതിൻ്റെ രീതി മാറ്റിയതാണ്. ഓക്കെ, ഇതാണ് നമ്മളൊരു ലോക്കിംഗ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു പോസ്റ്റിൽ ഒരിക്കലും വെൽഡിങ് വരുന്നില്ല, വെൽഡിങ് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ഉദ്ദേശം. ഇവിടെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൈൻഡിങ് സെക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഗ്രൈൻഡിങ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വർക്ക് നടക്കുന്നത് പാനലിൻ്റെ വർക്കാണ്. അപ്പോൾ ഈ പാനൽ വർക്ക് ഒന്ന് പോയി കാണാം നമുക്ക്. നമ്മളിവിടെ ഗ്രൈൻഡിങ് കഴിഞ്ഞ സെക്ഷനിൽ പാനൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പാനൽ പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന് പിടിക്കുന്ന ഇഞ്ചസ് എന്ന SS ഇഞ്ചസ് ആണ്. ഓക്കെ, വെൽഡടിക്കുന്നത് മിഗാണ്. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം ഡിസൈനുകൾ ഇതുപോലെ കൊടുക്കാൻ കഴിയും, താഴെ ഷട്ടർ കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു പാനൽ ഉപയോഗിക്കുന്നത് ടാറ്റൻ്റെ ഗാൽവനൈസർ ഷീറ്റിലാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് പ്രകാരം ഉണ്ടാക്കുന്നതാണെല്ലാം. ഇതിപ്പോൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെ രീതിയിൽ നമുക്ക് അവിടെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഓരോന്നും ഓരോ രീതിയിലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കസ്റ്റമർ നീഡ്സ് മാത്രമാണ്, ഇതൊന്നും സ്റ്റാൻഡേർഡ് സൈസ് അല്ല. ഇതെനിക്ക് തോന്നുന്നു ഫിക്സ്ഡ് ഗ്ലാസ് ആണ്. അതുപോലെ ഓരോന്നും കസ്റ്റമർ നീഡ്സ് ആണ്. ഇത് അങ്ങോട്ട് നോക്കൂ, എല്ലാം കസ്റ്റമർ എന്ത് ഡിസൈനാണോ ആവശ്യപ്പെടുന്നത് അതുപോലെ ഇതിൽ കൊടുക്കാൻ കഴിയും. ഇപ്പോൾ നമ്മളവിടെ പാനൽ വർക്ക് കഴിഞ്ഞതിന് ശേഷം എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ഈ പുട്ടി സെക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് ഇതുപോലുള്ള ഈ ജോയിൻറ്റുകളിലെല്ലാം ബോഡി ഫില്ലർ ഇട്ടിട്ട് അടച്ചതിന് ശേഷം അത് നമുക്കവിടെ റെസ്റ്റ് വരാനുള്ള സാധ്യത ഈ ഗ്രൈൻഡ് ചെയ്ത ഭാഗം കൊണ്ട് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട് ഈ ഒരു ബോഡി ഫില്ലറിന്. അങ്ങനെ ബോഡി ഫില്ലർ ഇട്ടതിന് ശേഷം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തുരുമ്പ് ഒരു കാരണവശാലും വരില്ല. അങ്ങനെയാണ് ഇത് തുരുമ്പിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു പുട്ടി വർക്ക് കഴിഞ്ഞ ശേഷം പുട്ടി കട്ട് ചെയ്തതിന് ശേഷം പെയിൻറ് റൂമിലേക്ക് സാധനം മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് കട്ട് ചെയ്യുന്നത് കാണാം ഇവിടെ വന്നിട്ട്. ആ ജോയിൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. ഈ രീതിയിലെല്ലാം കട്ട് ചെയ്ത് പെയിൻറ് റൂമിലേക്ക് പോവാണ് ചെയ്യുന്ന സാധനം. നമ്മളോട് കസ്റ്റമർ എന്താണോ ആവശ്യപ്പെടുന്നത് അഴികളായിട്ട് നമ്മൾ പട്ടാകമ്പി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമർ എന്താണോ ആവശ്യപ്പെടുന്നത്, സ്ക്വയർ ട്യൂബ് ഉണ്ട്, സ്റ്റീൽ ഉണ്ട്, അതുപോലെ തന്നെ റൗണ്ടിലുള്ള പൈപ്പ് ഉണ്ട്, പോളിഷ് റാഡ് ഉണ്ട്. എന്താണോ കസ്റ്റമർ ആവശ്യം അത് പ്രകാരം ഡിസൈനും അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇവിടെ നമ്മുടെ പെയിൻറ് റൂം ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പെയിൻറ് റൂമിൽ എപ്പോഴും ഡസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഡസ്റ്റ് ഇതിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഹാങ് ചെയ്തിട്ടാണ് നമ്മളോട് പെയിൻറ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പെയിൻറ്റിങ്ങിന് ശേഷം അതിലേക്ക് വേണ്ട കുറ്റി കൊളുത്ത് അതുപോലെ തന്നെ ഗ്ലാസ് വെക്കാനുള്ള വീഡിങ് ഉൾപ്പെടെ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇത്രയും സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ അവസാന ഫൈനൽ വർക്ക് നടക്കുന്നത്. ഇതിന് ശേഷം പാക്കിങ്ങിന് വേണ്ടിയിട്ട് അപ്പുറം സെക്ഷനിലേക്ക് പോകും. ഇതൊക്കെ ഓരോരോ കസ്റ്റമേഴ്സിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. ലോഡ് പോകാനുള്ളതാണ്. അപ്പോൾ അതാത് സ്ഥലങ്ങളിലേക്ക് വണ്ടി പോകുമ്പോൾ അതിനനുസരിച്ച് ലോഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അതെ നമുക്ക് അങ്ങോട്ട് അതെ നമ്മളെല്ലാ പ്രോഡക്റ്റ് എല്ലാ പാക്കിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ വെക്കും. കസ്റ്റമർ എന്താണോ അത് ആവശ്യപ്പെടുന്നത് അന്ന് അത് ഡെലിവറി കൊടുക്കും. തീർച്ചയായിട്ടും കേരളത്തിൽ നമുക്ക് എല്ലാ ജില്ലയിലും ഓഫീസുകളുണ്ട്. കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, കാസർഗോഡുണ്ട്, തൃശ്ശൂരുണ്ട്, തൃശ്ശൂർ 5 ഓഫീസുകളുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്ത് അങ്കമാലിയിലുണ്ട്. ഓൾ ഓവർ കേരള നമുക്ക് ഓഫീസുകൾ അവൈലബിൾ ആണ്. അവിടെ കൊടുത്ത ഏത് ഓർഡറുകളും സെൻട്രലൈസ്ഡ് സിസ്റ്റം തന്നെയാണ്. നമുക്ക് ആ കൊടുക്കുന്ന നിമിഷം ഇവിടെ വാണിംഗ് കിട്ടും. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളുടെ 20 രൂപയുടെ ചലഞ്ചിൽ ഉണ്ടാക്കുന്ന നമ്മളെ വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് ഡോർസും ആൻഡ് വിൻഡോസും ഫെർട്ടെക്ക്. ഇതാ ഫെർട്ടെക്കിന്റെ ഓണറെ ഉസ്മാൻ ഞങ്ങൾ 4 പേരുണ്ട്. അല്ല അങ്ങനല്ല, ഇങ്ങോട്ട് പ്രായം കുറവാണ്. അപ്പൊ ഉസ്മാൻ ഉസ്മാൻക്ക് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് സാർ. ഇപ്പൊന്നെ അത്തുക. അപ്പൊ എനിക്കിനോട് പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരാവശ്യം വന്നപ്പോൾ നമ്മളെ കൂടെ നിന്നിട്ടുള്ള ആളാണ് ഉസ്മാനിക്ക് ഫെർട്ടെക്കും. കാരണം ഇത്രയും സാധനം എത്ര 88,000 രൂപയോളം വരുന്നുണ്ട്. 88,000 രൂപയോളം വില വരുന്ന ഈ സാധനം കംപ്ലീറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നിക്കാണ് നമ്മളെ വീട് പണിക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും വീട് പണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ധൈര്യമായിട്ട് ഒരു മടിയും കൂടാതെ നേരെ വിളിച്ചോളി നമ്മളെ ഫെർട്ടെക്കിലെ ഉസ്മാൻക്കാരെ, അല്ലെങ്കിൽ ഇവർ കമ്പനിക്ക്. ഇവർക്ക് എല്ലായിടത്തും ഓഫീസുണ്ട്. എവിടെയൊക്കെ ഓഫീസുണ്ട്? കേരളത്തിലെല്ലാ ജില്ലയിലും ഓഫീസുണ്ട്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും അവർ നിങ്ങളെ വീട്ടിലേക്ക് ഈ സാധനം ഇവർ ഡെലിവർ ചെയ്യും. കസ്റ്റമൈസ്ഡ് ആണ്. നമുക്ക് വേണ്ട അളവിന് വേണ്ട ഡിസൈനിൽ സാധനം വീട്ടിലാണ് എത്തിച്ചേരും. അതാണ് ഫെർട്ടെക്ക്. ഒരു രക്ഷയില്ല. കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽസ് മാത്രമല്ല, ഞങ്ങൾ അടുത്ത 1st ഇതിന്റെ എക്സ്പാൻഷൻ നടന്നതിന്റെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടനം അടുത്ത 1st ഒക്ടോബർ 1 ഞായറാഴ്ച 4 വി അബ്ദുറഹ്മാൻ മന്ത്രി മിനിസ്റ്റർ, അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥലം MLA ആബിദ് ഹുസൈൻ തങ്ങൾ, KT ജലീല്, അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പ്രമുഖർ എല്ലാരും കൂടി ചേർന്നിട്ട് ഉദ്ഘാടനം. ഒരു വലിയ സംഭവമായിട്ട് തീർച്ചയായിട്ടും അതിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള വീടുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു നമ്മള് ഇതുപോലുള്ള വീടുകൾ നമുക്ക് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം ഞങ്ങൾക്കും ഉണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ച ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ടിന്റെ സാധനം നമുക്ക് നിങ്ങൾ ഫ്രീ തരുന്നു. നിങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു നമ്മളും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ വീട് പണി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പെർത്തക്കിനെ മറക്കണ്ട. വേറെ ഇവിടെ വന്നിട്ട് നിങ്ങളെ സാധനങ്ങളൊക്കെ വരുന്നത് വായിക്കോളി. നമ്മളൊക്കെ പാവങ്ങളെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നവരെ കൂടെ നമ്മളും നിൽക്കണം. കാരണം അല്ലേ, നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രചോദനമാണ്. പിന്നെ ഇവർ ഈ പറഞ്ഞ പോലെ 4 ഫ്രണ്ട്സുകൾ ചേർന്നിട്ട് ചെറുപ്പത്തിൽ തുടങ്ങിയ ഒരു സ്വപ്നം കണ്ട ഒരു സാധനം അല്ലേ. തീർച്ചയായിട്ടും ഞങ്ങൾ കട്ടട്ട ഒരു കമ്പനി വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ സഫലീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഇനാഗ്രേഷൻ കൂടിയാണ് ഒക്ടോബർ 1. ഇങ്ങനത്തെ മനസ്സും ഇങ്ങനത്തെ പിന്നെ മൈൻഡ് ഒക്കെ ഉള്ള ആളുകൾ എന്തായാലും സക്സസ് ആവും. ഇതിന്റെ മേൽക്ക് പറന്ന് പോയിക്കൊണ്ടേ കണ്ട നമ്മളെ ഫെർട്ടെക്ക് നമ്മളെ കൂടെ നിന്നപ്പോ നമ്മളെ വീട്ടിലേക്കുള്ള സാധനമാണ് ഈ പോണത്. ഏയ് ഞാൻ ബാ വണ്ടി കയറി ഐ ഇറക്കണോ? നമ്മളാണ് ഇറക്കാനുള്ളത്. ലോഡിങ് കയറില്ല, അത് നമ്മൾ ഏറ്റെടുത്തേ. ആ ബാഗിട്ടേ ബേ ബാ. അപ്പൊ ഉത്തുവിളിച്ചാ ഇതാ നമ്മളെ വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് വാതിൽക്കെട്ടിലും ജനൽക്കെട്ടിലും നമ്മളെ ഫെർട്ടെക്ക് നമ്മളെ സൈറ്റിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടാ. അതായത് നമുക്കിതിപ്പോ പണിയൊന്നും ഇല്ല. അതിന് പൊളി വരെ ഉണ്ട്, പൊളിയും അയ്യോ ഒക്കെ ഉണ്ട്. ഇനി ഒരു പണി ഗ്ലാസ് കൊണ്ട് ഇട്ടാൽ മതി, ബാക്കിയൊക്കെ സെറ്റാണ് അല്ലേ. ആ ചില്ലിട്ടാ മതി. ചില്ലിട്ട കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, വേറെ ഒന്നും നോക്കാനില്ല. അപ്പം എന്താ പറയുക, ഈ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ, അവർക്കും വേണ്ടിയിട്ട്. അത് മറക്കരുത്. പിന്നെ അത് മാത്രമല്ല, വീട് പണി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ പിന്നെ സ്റ്റീലിൻ്റെ ടാറ്റിൻ്റെ സ്റ്റീലിൽ കൊണ്ട് ഉണ്ടാക്കുന്ന വാതിൽക്കെട്ടുള്ള ജനലുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം നമ്മളെ കൂടെ നിന്നവരാണ്. അപ്പം നമുക്ക് എന്ത് ആവശ്യം വരുമ്പോൾ നമ്മൾ അവരെ കൂടെ നിൽക്കണം അല്ലേ. സുൽപ്പിയ സുൽപ്പിൻ്റെ പരിപ്പണിക്ക് എന്തായാലും ഇവിടുന്ന് സാധനം എടുക്കുള്ളൂ സുൽപ്പിയ. അപ്പോൾ തുടിച്ച ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നാളെ എന്തായാലും നമ്മളെ നമ്മളെ വീടിൻ്റെ പടവ് തുടങ്ങാൻ പോകും. വാതിൽ വെക്കാ, എന്താണ് എന്തൊക്കെയാണ്, ആ കട്ടിലക്കലാണ് നാളെ. അപ്പോൾ തേങ്ങാപ്പൂളും, അപ്പം എല്ലാവരും ചീരിഞ്ഞേറ്റ് വരിട്ടാ. തേങ്ങാപ്പൂളും അലുവയൊക്കെ ആയിട്ട് എല്ലാവരും വരി. ഓക്കെ, അപ്പം ടാറ്റ ബൈ. ഫെർട്ടെക്കിനെ മറക്കണ്ട, നമ്മളെ കൂട്ടം നിന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓലക്കൂട്ടം നമ്മൾ നിൽക്കണം.